നമസ്കാരം. കേന്ദ്ര സർക്കാർ കർഷകരുടെ ഉന്നമനം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുവന്ന നിയമങ്ങളാണ് പുതിയ കാർഷിക നിയമങ്ങൾ. ഈ നിയമത്തെ നഖശിഖാന്തം എതിർത്തുകൊണ്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി രാജ്യതലസ്ഥാനത്ത് ചിലർ സമരം നടത്തി വരികയാണ്. ഈ ബിൽ കർഷകരെ ഒരുവിധത്തിലും പ്രതികൂലമായി ബാധിക്കില്ല എന്ന വസ്തുത നിലനിൽക്കുകയാണ് കണ്ണടച്ച് ഇരുട്ടാക്കി കുറേ പേർ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ സമരത്തിനിറങ്ങിയത്. കേന്ദ്ര സർക്കാർ ഈ മൂന്ന് നിയമങ്ങളും പിൻവലിക്കണം എന്നാണ് സമരക്കാരുടെ ആവശ്യം. എന്നാൽ നിയമം പിൻവലിക്കുന്ന പ്രശ്നമില്ലെന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞു. എന്തായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ കാർഷിക നിയമത്തിന് പിന്തുണ ഏറി വരുന്ന വാർത്തകളാണ് വരുന്നത്. ബില്ലിനെ അനുകൂലിച്ച് രാജ്യതലസ്ഥാനത്തേക്ക് വമ്പൻ കാർഷിക മാർച്ച് ആരംഭിച്ചു കഴിഞ്ഞു. ഉത്തർപ്രദേശിൽ നിന്ന് കിസാൻ സേന അംഗങ്ങളായി 20,000-ത്തോളം കർഷകരാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശിലെ ബ്രജ് മേഖലയിൽ നിന്നുള്ളവരാണ് ഈ കർഷകർ. മധുര, ആഗ്ര, ഫിറോസാബാദ്, ഹത്രാസ് എന്നീ ഭാഗങ്ങളിലെയും മീററ്റിലെയും മുസഫർ നഗറിലെയും പരമ്പരാഗത കർഷകരും മാർച്ചിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവർ ദില്ലിയിലേക്ക് മാർച്ചിന് അനുമതി തേടിയെങ്കിലും ലഭിച്ചില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാലും 20,000 കർഷകരും രാജ്യതലസ്ഥാനത്തെത്തി കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമറിനെ കാണും എന്നാണ് വിവരം. പഞ്ചാബിലും ഹരിയാനയിലുമുള്ള കർഷകരല്ല യഥാർത്ഥ കർഷകരെന്ന് തെളിയിക്കാനുള്ള മാർച്ചാണിത് എന്നാണ് കിസാൻ സേന കൺവീനർ ഠാക്കൂർ ഗൗരി ശങ്കർ സിംഗ് പറഞ്ഞത്. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ഡൽഹി അതിർത്തിയിൽ നടക്കുന്ന സമരത്തിൽ കർഷകരാണ് പങ്കെടുക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ലെന്നും എന്നാൽ ഇന്ത്യയിലെ മൊത്തം കർഷകരെ അവർ പ്രതിനിധീകരിക്കുന്നില്ല എന്നും അറിയിക്കാനാണ് മന്ത്രിയെ നേരിട്ട് കാണുന്നതെന്ന് ഗൗരിശങ്കർ സിംഗ് പറയുന്നു. ഇതാദ്യമായിട്ടല്ല കർഷക നിയമങ്ങളെ അനുകൂലിക്കുന്ന മാർച്ചുകൾ നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിലും കാർഷിക നിയമത്തെ അനുകൂലിക്കുന്ന വിവിധ സംഘങ്ങൾ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നിന്നും ഹിന്ദു മസ്തൂർ കിസാൻ സമിതി മാർച്ച് നടത്തി കേന്ദ്ര കൃഷിമന്ത്രിയെ കണ്ട് പിന്തുണ അറിയിച്ചിരുന്നു. അതുപോലെ ഹരിയാനയിൽ നിന്ന് രണ്ട് സംഘവും ഉത്തരാഖണ്ഡിൽ നിന്ന് ഒരു സംഘവും എത്തി പുതിയ കാർഷിക നിയമത്തിന് കേന്ദ്രത്തെ പിന്തുണ അറിയിച്ചിരുന്നു. അതുപോലെ മുൻപ് മാർച്ച് നടത്തിയ ഹിന്ദു മസ്തൂർ കിസാൻ സമിതി കർഷകരുടെ മക്കൾക്ക് സൗജന്യ വിദ്യാഭ്യാസവും വൈദ്യപരിശോധനയും ജലസേചനത്തിനുള്ള സൗകര്യവും ചെയ്തു തരണമെന്നും ആവശ്യപ്പെട്ടു. നേരത്തെ വിളകളുടെ താങ്ങുവില, മൊത്തവ്യാപാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം എന്നിവയെ പുതിയ നിയമങ്ങൾ ബാധിക്കില്ലെന്ന് തുറന്നുകാട്ടി കേന്ദ്ര കൃഷിമന്ത്രി 8 പേജ് വരുന്ന തുറന്ന കത്ത് കർഷകരെ അഭിസംബോധന ചെയ്ത് പുറത്തിറക്കിയിരുന്നു. പ്രധാനമന്ത്രിയും കത്ത് ട്വീറ്റ് ചെയ്തിരുന്നു. പ്രതിഷേധ സമരങ്ങൾക്ക് പിന്നിൽ പ്രതിപക്ഷമാണെന്നും വിഘടന ശക്തികളാണെന്നുമാണ് സർക്കാരിൻ്റെ ആവർത്തിച്ചുള്ള ആരോപണം. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ നിയമത്തിൽ നിന്ന് ഒരിഞ്ച് പോലും പിന്നോട്ട് പോകാൻ പോകുന്നില്ല. ഇപ്പോൾ നിയമത്തിന് പിന്തുണ കൂടി വരുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ മുൻപ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടന്ന സമരം പോലെ ഈ സമരവും ആറി തണുത്ത് ഉറഞ്ഞു പോകാനാണ് സാധ്യത. വെബ്ഡെക്സ് തത്തമ്മയി.